നബിതങ്ങളുടെ ഭാഷയുടെ കാര്യം പറഞ്ഞ് അറബി വേണമെന്ന് വാദിക്കുന്ന ആളുകൾ, അവരോതുന്ന ഖുത്ബയോ നബിതങ്ങളെ ഖുത്ബയാണോ? അല്ലല്ലോ. ഇവിടെ സമസ്ത പള്ളികളിൽ രണ്ടു തരം ഖുത്ബയാണ്. ഒന്ന്, ഇവിടുത്തെ ഔദ്യോഗികമായ സമസ്തയുടെ പള്ളികളിൽ നബാത്തി ഖുത്ബയാണ് പാരായണം ചെയ്യുക. ഏതാണ്ട് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ ഇബ്നു ഉബാദത്തുൽ മിസ്രി എന്ന് പറയുന്ന ഒരാൾ നടത്തിയ ഖുത്ബകളുടെ സമാഹാരമുള്ള ഏട്, ആ ഏട് നോക്കി വായിക്കലാണ് ഔദ്യോഗിക സമസ്തക്കാർ ചെയ്യുന്നത്. അല്ല, നബിയുടെ ഏടല്ല, സഹാബിമാർ ഓതിയ ഏടല്ല, താബിഈങ്ങൾ ചൊല്ലിയ ഏടല്ല. ഇതേ ചോദ്യം അങ്ങോട്ട് ചോദിക്കാനോ? ആ ഏട് നബി ഓതിയിട്ടുണ്ടോ? ആ ഏട് സഹാബികൾ ഓതിയിട്ടുണ്ടോ? ആ ഏട് താബിഈങ്ങൾ ഓതിയിട്ടുണ്ടോ? അപ്പൊ ഭാഷ മാത്രം നബിൻ്റെത്, ഖുത്ബയോ ഈജിപ്തുകാരൻ്റെത്. ഈ അനവി സഖാഫി അടക്കമുള്ള ആളുകൾ എ പി സുന്നിയുടെ പള്ളിയിൽ നടത്തുന്ന ഖുത്ബയോ? അത് നബാത്തി ഖുത്ബയല്ല, അത് നെല്ലിക്കുത്തി ഖുത്ബയാണ്. നബാത്തി ഖുത്ബയെ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ ചില എഡിറ്റിങ്ങൾ ചെയ്തു. കാരണം നബാത്തി ഖുത്ബയിൽ നബിദിനാഘോഷമില്ല, നബാത്തി ഖുത്ബയിൽ ഇസ്തിഗാസയും തെറ്റായ തമസ്സുനുമില്ല, നബാത്തി ഖുത്ബയിൽ ഇവർ കൊണ്ടെടുക്കുന്ന പല ബിദഅത്തുകളുമില്ല. അതുകൊണ്ട് നബാത്തി ഖുത്ബ എടുത്ത് പല ആളുകളും ചോദിക്കുന്നു, ഇതിലിത് കാണുന്നില്ലല്ലോ. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടി നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ നബാത്തി ഖുത്ബ എഡിറ്റ് ചെയ്തു, മുഖ്തസറാക്കി. മുഖ്തസറ ഖുത്ബത്തിൻ നബാത്തിയ എന്ന പേരിൽ പുറത്തിറക്കി. നബാത്തി ഖുത്ബയുടെ ഷോർട്ട്, ഷോർട്ടാണെങ്കിലും പേജ് അധികമാണ്. സംഗതി ഷോർട്ടാണ്, പക്ഷെ പേജ് അധികം. പേരതാണ്, ഷോർട്ട് ഇതാണ്. ഇന്നലെ തുടക്കത്തിൽ കൊടുത്തത് ഞാൻ ഷോർട്ടാക്കിയതാണ്, അതേ കുറച്ച് ഞാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഏയ്, ഷോർട്ടാക്കാൻ വേണ്ടി കുറച്ച് കൂട്ടിച്ചേർത്തത്. അതെങ്ങനെ പരിപാടി? നമുക്ക് ഞാൻ കൊടുത്ത കഴിവുകൊണ്ട് അങ്ങനെ പറ്റുമോ എന്നുള്ളത് അല്ലാഹു അഅലം. ആവട്ടെ. അപ്പൊ ആ നെല്ലിക്കുത്തി ഖുത്ബയാണ് ഇവർ ഓതുന്നത്. അതെന്താ അടിസ്ഥാനം ഉള്ളത്? നബി ഞങ്ങൾ ഓതിയോ, സഹാബികൾ ഓതിയോ, താബിഈങ്ങൾ ഓതിയോ ചോദിച്ചാൽ എന്താ പറയാ? അപ്പൊ ഭാഷ മാത്രം നബിയുടേത് എന്ന് പറയുകയും ഖുത്ബ മഞ്ചേരി നെല്ലിക്കുത്ത് നടക്കുമെന്ന് ചെയ്യുന്നു. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.